മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. കർത്താവിൻ്റെ വിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും ദൈവവചന കേൾവിയിലേക്ക് വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലൂടെയുള്ള ആത്മീക യാത്ര നാളേറെയായി നാം തുടരുകയാണല്ലോ. നാം ഓർത്തതുപോലെ 23 അധ്യായത്തിൽ അബ്രഹാം നേരിട്ട ഏറ്റവും വലിയ വിഷമം, ദുഃഖം എന്താണ് എന്ന് ചോദിച്ചാൽ തൻ്റെ ഭാര്യയുടെ മരണമാണ്, സാറായുടെ മരണമാണ്. 1 നാം ഇങ്ങനെ വായിക്കുന്നു, സാറായിക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറായുടെ ആയുഷ്കാലം. നാം ഓർത്തതുപോലെ അബ്രഹാമിനോട് ചോദിച്ചാൽ തൻ്റെ ഭാര്യയെ വിട്ടുപിരിയുന്നത് വലിയ ദുഃഖമാണ്. എന്നാൽ അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ബോധ്യം ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ഭക്തൻ്റെയും ഭക്തയുടെയും ജീവിതത്തിന് നാളുകളുടെ ദൈർഘ്യം അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. തെറ്റുപറ്റാത്ത ദൈവം തൻ്റെ ദാസിയെ തക്ക സമയത്ത് തൻ്റെ സവിധത്തിലേക്ക് ചേർത്തു എന്ന് അബ്രഹാം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ വേർപാട് സംഭവിക്കുമ്പോൾ മാനുഷികമായിട്ട് പറഞ്ഞറിയിക്കുവാനാകാത്ത വേദന നമുക്കുണ്ട്. അതൊരിക്കലും തെറ്റല്ല. എന്നാൽ ആ വേദനയെ നാം ജയിക്കുന്നത് ദൈവം തരുന്ന തിരിച്ചറിവുകളും ദൈവം തരുന്ന വചനത്തിൻ്റെ ആശ്വാസങ്ങളും നമ്മുടെ മുൻപിലുള്ള പ്രത്യാശയും കൊണ്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അപ്പോൾ തന്നെ ഞാനൊരു വസ്തുത ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം പഠിക്കുമ്പോൾ പാപത്തിൽ തുടരുന്ന വിശ്വാസിയുടെ ആയുസ്സിൻ്റെ നാളുകൾ ചുരുങ്ങുവാനുള്ള ഒരു വസ്തുതയും വചനം കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ കൊണ്ട് നമ്മുടെ നാളുകൾ ചുരുങ്ങാതിരിക്കട്ടെ. കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം തീർക്കുവാൻ, വിശ്വസ്തതയോടെ ഒടുവിൽ വരെ യാത്ര ചെയ്യുവാൻ, കർത്താവിൽ തന്നെ ശരണപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കർത്താവിനാൽ നമുക്ക് കൃപ നൽകപ്പെടേണ്ടതിന് നമുക്ക് തിരുമുഖത്തേക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 23:1 നാം ഓർത്തതുപോലെ സാറായിക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറയുടെ ആയുഷ്കാലം. ഈ വാക്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ആവർത്തിച്ചു തന്നപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട ഒരു തിരുവചന ഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രാർത്ഥനയോട് കൊണ്ടുവരുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. 90 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം നമുക്കേവർക്കും പരിചിതമാണ്. അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ദൈവം തരുന്ന ആയുഷ്കാലം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വിജയപ്രദമായി ജീവിച്ചു തീർക്കുവാൻ 3 വസ്തുതകൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 1 വസ്തുതയെന്ന് പറയുന്നത്, നമുക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുവാൻ കഴിയണം. അർത്ഥാൽ പരിജ്ഞാനമുള്ള, ദൈവിക പരിജ്ഞാനമുള്ള, വിവേകമുള്ള ഒരു ജീവിതം പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, വിശ്വാസികളിൽ അനേകർക്കും ഇത്തരത്തിലൊരു പരിജ്ഞാനം കുറവാണ് എന്നുള്ളത് ജീവിതങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നെയുമല്ല, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഹൃദയത്തിൽ ആഴത്തിലുള്ള ഒരു വിശ്വാസി എത്രമാത്രം ശ്രദ്ധയോടുകൂടെ അവൻ്റെ ക്രിസ്തീയ ജീവിതം നയിക്കും എന്നുള്ളത് വേദപുസ്തക അടിസ്ഥാനത്തിലും ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരു വിശ്വാസിക്ക് സഭയിൽ പ്രയാസമുണ്ടാക്കുവാൻ കഴിയുമോ? അങ്ങനെ ഒരു വിശ്വാസിക്ക്
ദൈവഹിതത്തിന് വിപരീതമായി നീങ്ങുവാൻ കഴിയുമോ? സാധിക്കുകയില്ല. കാരണം അവൻ്റെ ഹൃദയം ദൈവിക പരിജ്ഞാനത്താൽ നിറയുമ്പോൾ, അവൻ്റെ ഹൃദയത്തിൽ ജ്ഞാനമുള്ള ഒരനുഭവമുണ്ടാകുമ്പോൾ, വിവേകത്തോടുകൂടെ ആ പ്രത്യേകമായ സ്ഥിതിയിൽ അവൻ തുടരുമ്പോൾ, അവൻ്റെ ജീവിതത്തിൽ അരുതാത്തതൊന്നും ചെയ്യാതിരിക്കുവാൻ അവൻ ദൈവകൃപയ്ക്ക് വിധേയനായിക്കൊണ്ടേയിരിക്കും. ഓരോ നിമിഷങ്ങളും അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ പരിശോധിക്കുന്നവനായിത്തീരുമെന്നുള്ളത് വളരെ വ്യക്തമായി തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പാപത്തോടുകൂടെ തുടരുന്നെങ്കിൽ, എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരായി ജീവിക്കുന്നുണ്ടെങ്കിൽ, ദൈവിക പരിജ്ഞാനമുള്ള ഹൃദയം അങ്ങേക്ക് ലഭിക്കുവാനായി, ആ ദൈവിക പരിജ്ഞാനത്തിൽ വേരൂന്നുവാനായി, ദൈവകൃപയിൽ ശരണപ്പെടുവാൻ, ദൈവത്തോട് യാചിക്കുവാൻ ഞാൻ വിനയപൂർവ്വം അങ്ങയോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ വസ്തുത, 90 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അറിയേണ്ടുന്നത് നമ്മുടെ നാളുകളെ നമ്മൾ എണ്ണണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എണ്ണുക എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യമായ കണക്കുണ്ട് എന്ന വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ നാളുകളെ എണ്ണുവാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നിത്യതയ്ക്കു വേണ്ടി ഞാൻ ഒരുക്കപ്പെടുന്നവനായി തീരണം. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തു എന്ന് അവകാശപ്പെടുവാൻ വിനയപൂർവ്വം സാധിക്കണം. ഓരോ ദിവസങ്ങൾ കഴിയും തോറും ആയുസ്സിൽ നിന്ന് ഒരു ദിവസം തിരിച്ചു കിട്ടുവാൻ കഴിയാത്തതുപോലെ കുറഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഓരോ നാളുകളെ എണ്ണുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒന്നാമത് ആയിട്ട് നാം ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരിക്കലൂടെ 90 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം വായിക്കാം. ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ജ്ഞാനമുള്ള ഹൃദയത്തിനായും നാളുകളുടെ ബോധ്യത്തിനായും ദൈവിക ഉപദേശം തേടുന്ന ഭക്തനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാം. ദൈവവചനത്തിലൂടെ നമ്മുടെ ആയുസ് എങ്ങനെ ചിലവഴിക്കണമെന്നതിനെപ്പറ്റിയുള്ള പ്രബോധനങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മുടെ ജീവിതത്തിനപ്പുറത്തേക്ക് നാം പോകുന്ന നല്ല നാടിനെപ്പറ്റിയുള്ള വലിയ ബോധ്യത്തോടുകൂടെയുള്ള ഒരുക്കത്തിനായി, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഉപദേശത്തിനായി നമ്മുടെ ആത്മാവിൻ്റെ കാതുകളെ നമുക്ക് തുറക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ വളരെ വിശ്വസ്തതയോടോടിയ ഈ പറയുന്ന സാറായിയുടെ ജീവിതത്തിൻ്റെ അന്ത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 23 ഉൽപ്പത്തി പുസ്തകം 1 വാക്യത്തിൽ രേഖപ്പെടുത്തി. സാറായിക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറായിയുടെ ആയുഷ്കാലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഇങ്ങനെയൊരു കാലഘട്ടമുണ്ട്. നമ്മുടെയൊക്കെ ആയുഷ്കാലങ്ങൾ ദൈവസന്നിധിയിൽ ദൈവത്താൽ നിയന്ത്രിതമാണ് എന്ന ബോധ്യത്തോടുകൂടെ, നമ്മുടെ പാപങ്ങൾ കൊണ്ട് അത് കുറയാതിരിക്കുവാൻ, കർത്താവിനായി ഒടുവോളം പ്രയോജനപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. തിരുനാമം മഹത്വം.